नमः श्रीतिराजाय विवेकानंद सूरये सचित् सुख स्वरूपाय स्वामिने तापकारिणे। विवेकानंद साहित्य सर्वस्वम वाल्यम ഒന്ന് രാജയോഗം അധ്യായം 3 തർക്കം ചുറ്റിത്തിരിയുന്ന വട്ടം നമ്മേ ചെറിയതു തന്നെ എന്നാൽ ഈ ബോധമണ്ഡലത്തിലേക്ക് വിഷയങ്ങൾ പാഞ്ഞു വരുന്നുണ്ടെന്ന് നമുക്ക് അനുഭവമാകുന്നു। വാൽനക്ഷത്രങ്ങൾ വരും പോലെ ചില വസ്തുതകൾ ഈ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നു। അവ പുറമേ നിന്നാണ് വരുന്നതെന്ന് നിശ്ചയം തന്നെ। നമ്മുടെ തർക്കത്തിനാണെങ്കിലോ അതിർത്തിക്കപ്പുറം പോകാനുമാവില്ല। ഈ ചെറുമണ്ഡലത്തിലേക്ക് തള്ളിക്കടക്കുന്ന വിഷയങ്ങളുടെ കാരണങ്ങൾ ഈ പരിധിക്ക് പുറത്താണ്। ഈ ബോധഭൂമികയിൽ നിന്ന് ഇനിയും മേലെ ബോധാതീതാവസ്ഥയിൽ വർത്തിക്കാനും മനസ്സിന് കഴിയും। അതിന് സമാധി എന്നും തികഞ്ഞ ഏകാഗ്രത എന്നും ബോധാതീതാവസ്ഥ എന്നും പറയാറുണ്ട്। ആ അവസ്ഥയിൽ എത്തുമ്പോൾ മനസ്സ് തർക്കത്തിന്റെ അതിർത്തികളെ കടന്നുപോയി ഒരു തർക്കത്തിനും ഒരു സഹജ വാസനയ്ക്കും ഒരു കാലത്തും അറിയാനാകാത്ത വസ്തുതകളെ നേരിട്ട് കാണുന്നു। പരിശീലിപ്പിക്കാമെങ്കിൽ ശരീരത്തിലുള്ള സൂക്ഷ്മ ശക്തികളുടെ സർവപ്രയോഗങ്ങളും അതായത് പ്രാണന്റെ നാനാ ചേഷ്ടകളും മനസ്സിനെ മേൽപോട്ട് തള്ളിക്കൊടുക്കും। ഉപരി ഭൂമികകളെ ആരോഹണം ചെയ്ത് സമാധിയെ പ്രാപിക്കുവാൻ സഹായിക്കും। അവിടെ നിന്നുകൊണ്ട് മനസ്സ് വ്യാപരിക്കുകയും ചെയ്യുന്നു। ഈ ജഗത്തിൽ സത്തയുടെ ഓരോ ഭൂമികയിലും ബോധത്തിന് വിഷയമാകുന്ന ഓരോ തലത്തിലും ഒരു അഖണ്ഡ വസ്തുവുണ്ട്। ഭൗതികമായി ഈ ജഗത്ത് ഏക വസ്തുവാണ്। സൂര്യനും നമുക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, മറിച്ച് പറയുന്നത് മിഥ്യയാണെന്നും ശാസ്ത്രജ്ഞൻ പറയും। ഈ മേശക്കും എനിക്കും തമ്മിൽ വാസ്തവത്തിൽ വ്യത്യാസമില്ല। മേശ എന്ന് പറയുന്നത് ഈ ഭൂതസംഘാതത്തിലെ ഒരു സ്ഥാനം, ഞാൻ മറ്റൊരു സ്ഥാനം, ഓരോ രൂപവും ഈ അനന്തഭൂത സമുദ്രത്തിലെ ഓരോ ചുഴി പോലെയാകുന്നു। അവയിൽ ഒന്നും സ്ഥിരമല്ല താനും, തള്ളിപ്പായുന്ന നദീപ്രവാഹത്തിൽ അനേക ലക്ഷം നീർച്ചുഴികൾ ഉണ്ടാവാം। ഓരോന്നിലെയും ജലം തെല്ലിട അതിൽ ചുറ്റിത്തിരിഞ്ഞ് പുറത്തേക്ക് പോകുകയും തൽക്ഷണം പുതിയ ജലം തൽസ്ഥാനത്ത് വന്നു ചേരുകയും ഇങ്ങനെ നിമിഷം തോറും ഓരോ ചുഴിയിലെയും വെള്ളം മാറി മാറി വരികയും ചെയ്യും। അതുപോലെ ഈ ജഗത്താകെ പ്രതിനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഭൂതസംഘാതമാകുന്നു അതിലുള്ള ഓരോ രൂപവും ഓരോ ചുഴിയും। ഏതാനും ഭൗതിക ദ്രവ്യങ്ങൾ ഒരു ചുഴിയിൽ കടക്കുന്നു, ആ ചുഴി ഒരു മനുഷ്യ ശരീരമാവാം, അതിൽ അല്പകാലം ചുഴന്ന് മാറ്റം വന്ന് മറ്റൊരു ചുഴിയിലേക്ക് പോകുന്നു, ഇത്തവണ പക്ഷേ ഒരു മൃഗ ശരീരമാവാം, അതിൽ ഏതാനും സംവത്സരം ചുഴന്ന ശേഷം ധാതുപിണ്ഡമെന്ന മറ്റൊരു ചുഴിയിൽ കടക്കുന്നു। ഇടവേറില്ലാത്ത മാറ്റം തന്നെ, ഒരു ശരീരമെങ്കിലും സ്ഥിരമല്ല। എന്റെ ശരീരമെന്നോ നിന്റെ ശരീരമെന്നോ പറയുന്നത് വെറും വാക്കല്ലാതെ അങ്ങനെ ഒരു വസ്തുവില്ല। ഈ ഭൂതമഹാസംഘാതത്തിൽ ഒരു സ്ഥാനത്തിന് ചന്ദ്രൻ എന്ന് പറയുന്നു, മറ്റൊന്നിന് സൂര്യൻ എന്ന്, വേറൊന്ന് മനുഷ്യൻ, ഇനിയൊന്ന് ഭൂമി, പിന്നൊന്ന് സസ്യം, പിന്നൊന്ന് ധാതു എന്ന് വിളിക്കപ്പെടുന്നു। ഒന്നും സ്ഥിരമല്ല, എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു, ദ്രവ്യങ്ങൾ സദാപി സംഘടിക്കുന്നു വിഘടിക്കുന്നു। മനസ്സിന്റെ കഥയും ഇതുതന്നെ, ഭൂതവസ്തുവായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ആകാശമാണ്। പ്രാണന്റെ വ്യാപാരം അത്യന്ത സൂക്ഷ്മമാകുമ്പോൾ ഈ ആകാശം തന്നെ സൂക്ഷ്മ സ്പന്ദാവസ്ഥയിൽ മനസ്സിന്റെ രൂപമെടുക്കും, അപ്പോഴും അവിടെയും സൂക്ഷ്മാവസ്ഥയിലും അഖണ്ഡൈക വസ്തു തന്നെ। ഈ ആ സൂക്ഷ്മ സ്പന്ദത്തെ പ്രാപിക്കാൻ കഴിഞ്ഞാൽ മതി ഈ ജഗത്താകെ സൂക്ഷ്മ സ്പന്ദരൂപമായി കാണുവാനും അനുഭവിപ്പാനും കഴിയും। നാം സ്വബോധത്തോടുകൂടി ഇരിക്കുമ്പോഴും നമ്മെ ആ സ്ഥിതിയിൽ എത്തിക്കാൻ ചിലപ്പോൾ ചില ഔഷധങ്ങൾക്ക് കഴിവുണ്ട്। സർ ഹംഫ്രി ഡേവിയുടെ പ്രസിദ്ധ പരീക്ഷണം നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവാം. പരീക്ഷണ സമയത്തുണ്ടായ ഹാസക വായുവിന്റെ ശക്തി നിമിത്തം അദ്ദേഹം പ്രസംഗമധ്യേ ബോധം കെട്ട് നിശ്ചേഷ്ടനായി സ്തബ്ധനായി നിന്നുപോയി. ജഗത്താകെ ആശയമാണെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അത്രയും സമയത്തേക്ക് സ്ഥൂല സ്പന്ദനങ്ങളെല്ലാം അടങ്ങി സൂക്ഷ്മ സ്പന്ദനങ്ങൾ മാത്രം ആയതുപോലെ അദ്ദേഹത്തിന് അനുഭവമായിരുന്നു. ആ സ്പന്ദങ്ങളെ അത്രേ അദ്ദേഹം ആശയങ്ങൾ എന്ന് പറഞ്ഞത്. ചുറ്റുമുണ്ടായിരുന്ന സൂക്ഷ്മ സ്പന്ദനങ്ങളെ അറിവാനേ അദ്ദേഹത്തിന് അപ്പോൾ കഴിഞ്ഞുള്ളൂ. അപ്പോൾ സർവം ആശയമായി, ജഗത്താകെ ഒരു വിചാരസാഗരമായി, അദ്ദേഹവും മറ്റെല്ലാവരും അതിൽ ഓരോ വിചാര ചുഴികളായി തീർന്നിരുന്നു. ഇങ്ങനെ വിചാരലോകത്തിലും ഏകത്വമത്രേ നാം കാണുന്നത്. അവസാനം ആത്മാവിനോടടുക്കുമ്പോൾ ആത്മാവും ഏകമായിരിക്കാനേ വഴിയുള്ളൂ എന്ന് നാം കാണുന്നു. പ്രകൃതിയുടെ സ്ഥൂല സൂക്ഷ്മ സ്പന്ദങ്ങൾക്കപ്പുറം സർവചലനത്തിനും അപ്പുറമുള്ളത്
ഏകം മാത്രമാണ്. പ്രകടമായ ചേഷ്ടാശക്തിയുടെ കാര്യത്തിൽ തന്നെ ഏകത്വമേ ഉള്ളൂ. ഈ വാസ്തവങ്ങൾ ഇനിമേൽ ആർക്കും നിഷേധിക്കാവതല്ല. ജഗത്തിലുള്ള ഊർജങ്ങളുടെ ആകത്തുക എന്നും എവിടെയും ഒന്നു തന്നെയെന്ന് ഇന്നത്തെ ഊർജതന്ത്രവും തെളിയിച്ചിരിക്കുന്നു. ഊർജത്തിന്റെ ഈ ആകത്തുക രണ്ട് രൂപത്തിലിരിക്കുന്നു എന്നും തെളിയിച്ചിട്ടുണ്ട്. ഒരു രൂപത്തിൽ അത് വിലയോന്മുഖമായി അടങ്ങി ഒതുങ്ങുന്നു, മറ്റേ രൂപത്തിൽ അത് വികാസോന്മുഖമായി ഇക്കാണുന്ന നാനാശക്തികളായി പ്രകാശിക്കുന്നു. അത് വീണ്ടും ശാന്തതയിൽ തിരോഭവിക്കുന്നു, വീണ്ടും ആവിർഭവിക്കുന്നു. ഇങ്ങനെ സർഗ പ്രതിസർഗങ്ങളായി എന്നേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ശക്തിയാണ് പ്രാണൻ. ഇതിന്റെ സംയമനമാണ് പ്രാണായാമം. മനുഷ്യ ശരീരത്തിൽ ഈ പ്രാണന്റെ ഏറ്റവും വ്യക്തമായ ആവിർഭാവം ശ്വാസകോശങ്ങളുടെ ചലനമാകുന്നു. ആ ചലനം നിന്നുപോയാൽ ശരീരത്തിലുള്ള മറ്റു ശക്തി പ്രകാശനങ്ങളൊക്കെയും പ്രായേണ പെട്ടെന്ന് നിന്നുപോകും. എന്നാൽ അത് നിന്നിരിക്കുമ്പോഴും ശരീരം നിലനിൽക്കത്തക്ക വിധം അഭ്യസിപ്പാൻ കഴിവുള്ള ചിലരുണ്ട്. കുഴിച്ചു മൂടിയാൽ പോലും വീർപ്പിടാതെ പലനാൾ ജീവിച്ചിരിക്കാൻ കഴിവുള്ളവരുമുണ്ട്. സൂക്ഷ്മത്തിൽ എത്തിച്ചേരാൻ സ്ഥൂലത്തിന്റെ സഹായം വേണം. അങ്ങനെ മന്ദമന്ദം ചെന്ന് സൂക്ഷ്മതമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. പ്രാണായാമം എന്നത് വാസ്തവത്തിൽ ശ്വാസകോശ ചലനത്തിന്റെ സംയമനമാകുന്നു. ഈ ചലനമാകട്ടെ ശ്വാസത്തോട് ബന്ധപ്പെട്ടതുമാണ്. ഓം കാഹീന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേഹ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീ രാമകൃഷ്ണായ സമർപ്പയാമി.